വെൽക്കം ടു ലുബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സിമ്പിളായിട്ടുള്ള അവൽ വടയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവൽ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ 1.5 കപ്പ് അളവിലുള്ള അവൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതലൊക്കെ എടുക്കുന്നെങ്കിൽ അതനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ കളർ അവലാണ്. പക്ഷേ കുറച്ച് കളറ് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ള അവലായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒരുപാട് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് നനച്ച് നോക്കണം നന്നായിട്ട് നനയുന്നുണ്ടോ എന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതൊന്ന് നനഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എനിക്കത് കുറച്ച് നനവ് പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒഴിക്കുവാണ്. നന്നായിട്ട് കുതിരണം കേട്ടോ, പക്ഷേ വെള്ളം പോലും ഒലിക്കാനും പാടില്ല. നന്നായിട്ടിങ്ങനെ കുതിർന്നിരിക്കണം, നന്നായിട്ട് എല്ലായിടത്തും വെള്ളം തട്ടുന്ന രീതിയിൽ കുതിർന്നിരിക്കണം. അപ്പോൾ അതുവരെ നമ്മളതൊന്ന് വെള്ളമൊഴിച്ച് ഇളക്കണം. അപ്പോൾ എത്രയാണോ അത് കുതിരാൻ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതാ ഇപ്പം എന്താ എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന പോലെയുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കണം. അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടോ എന്ന്. അപ്പം ഞാനിതാ ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുവാണേ. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. ദാ ഇപ്പോൾ നന്നായിട്ട് ഈ വെള്ളമൊക്കെ അവലിൽ പിടിച്ചിട്ട് അവൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ അവലും കുറച്ച് നല്ല വീർത്ത് വന്നിട്ടുണ്ട്. അതായത് ചോറ് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൈകൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ചോറ് പോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവുന്നത് വരെ നമ്മൾ വെക്കണം. അപ്പോൾ ഇത്രയും ആയില്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ അവലിൽ പിടിക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കൂടെ വെക്കണം. അതുപോലെ സൈസും കൂടിയിട്ടുണ്ട്, ഏകദേശം ഡബിൾ സൈസ് ായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ള അവലാണെങ്കിൽ അവലിന് നല്ല വടയ്ക്ക് നല്ലൊരു വൈറ്റ് കളർ കിട്ടും. അപ്പോൾ അതാണ് പറഞ്ഞത്, വെള്ള അവലുണ്ടെങ്കിൽ അതെടുക്കാൻ ടേസ്റ്റ് ഒന്നും ഒരിക്കലും വ്യത്യാസം വരില്ല കേട്ടോ. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു പൊടിക്കുന്ന ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അപ്പോൾ പൊടിക്കുന്ന ജാറായതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, പകുതി ഭാഗം മാത്രം അവലെടുക്കുക ജാറിൻ്റെ. അതൊന്ന് അരച്ചതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ഇപ്പം ഞാൻ പകുതി ഭാഗം അവല് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അടച്ചതിന് ശേഷം ഒന്ന് കറക്കി കൊണ്ടുവരാം. ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതിയാവും. അതായത് ഇതുപോലെ പൊടിഞ്ഞത് ഇങ്ങനെ കിട്ടും, ഒരു മാവ് പോലെയൊക്കെ രീതിയിലായിട്ടുണ്ട്. നമ്മൾ കുഴച്ചെടുത്ത അരിമാവൊക്കെ ഇല്ലേ, അപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ കറക്കിയിട്ട് ഇതുപോലെ എല്ലാം ചെയ്ത് എടുക്കണം. ഇപ്പം എന്താ ഇതുപോലെ ഈ എല്ലാ അവലും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു കട്ട പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കയ്യിലിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പരുവത്തിനുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. അപ്പോൾ കുറച്ചൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. തൈരെന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളമുള്ള തൈര് ചേർക്കരുത്, നല്ല കട്ടയായിട്ടുള്ള തൈര് ചേർക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുന്നത് അറിയാൻ പറ്റില്ല. പിന്നെ ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, പുളി കുറഞ്ഞ തൈരാണ് ചേർക്കേണ്ടത്. അപ്പം തൈര് ചേർക്കുന്നത് നന്നായിട്ട് ടേസ്റ്റ് കൂടാനും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വരാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ തൈരിൻ്റെ നനവിൽ വേണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ. അപ്പോൾ നന്നായിട്ട് തൈരൊക്കെ എല്ലായിടത്തും ആവുന്ന വരെ കൈകൊണ്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കില്ലേ, അപ്പോൾ അതുപോലെ കുഴച്ചെടുക്കണം. ഇവിടെ ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ച് ലൂസായിരിക്കും ഈ ഒരു വടയുടെ മിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. സവാള ചേർക്കുമ്പോൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയ പീസായിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു കുഞ്ഞു സവാളയാണ് ചേർത്തത്. അതുപോലെ ഒരു 3 പച്ചമുളകും വളരെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ഉഴുന്നുവടയിലൊക്കെ ചേർക്കില്ലേ, ആ സാധനങ്ങളെല്ലാം ഇതിലും ചേർക്കാൻ പറ്റും. പിന്നെ ഇഞ്ചി, ഇഞ്ചിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ തികച്ചില്ല, അതിങ്ങനെ പൊടിക്കാൻ പാടില്ല. ചെറുതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. കുറച്ച് വലിയ പീസായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കിടക്കണം കേട്ടോ, പൊടിച്ച് കളയരുത്. അങ്ങനെയാണെങ്കിലും വടയുടെ കളറൊക്കെ മാറിപ്പോകും കുരുമുളകിൻ്റെ പൊടി കൊണ്ടിട്ട്. ഇതുപോലെ ചതച്ച് വലിയ പീസാക്കിയിട്ട് എടുത്താൽ മതിയാവും.
ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സവാളയും ഇഞ്ചിയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതാ കുഴച്ചെടുത്തപ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പത്തരിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു പരുവത്തിലാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. സാധാരണ ഉഴുന്നുവടയുടെ ബാറ്റർ കുറച്ച് കൂടെ ഒന്ന് ലൂസായിരിക്കും. അപ്പം ഇത് ഞാൻ അത്രയും ലൂസാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിരിക്കും. അതുപോലെ എൻ്റെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, തീരെ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ നമ്മളേതെങ്കിലുമൊക്കെ ഇതുപോലെ മാവ് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാറുണ്ട്, പക്ഷേ ഇതൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മാക്സിമം കുഴച്ച് നന്നായിട്ട് എടുക്കണം. നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുന്ന വരെ ഇതൊന്ന് കുഴച്ച് എടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അയണിൻ്റെ പാനിൽ ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം കൈ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഒരു ബോൾ പോലെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക, നല്ല റൗണ്ട് ആവുന്നവരെ ഉരുട്ടി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഇതായി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം ഞാനിപ്പം ഈ ഒരു ബാറ്ററിൽ നിന്ന് നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണം, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം അവിലാണെങ്കിലും ആ ഒരു പ്രശ്നം വരുന്നില്ല. കുറച്ച് കളർ കുറവായാലും കുഴപ്പമില്ല. ഇപ്പോൾ ആ ഒരു ആഷ് കളർ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹോളിട്ട് കൊടുക്കണം നമുക്ക് ഇനി ഇതിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഹോളിടുന്നത് ഈ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളിത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അടിഭാഗത്ത് ആ ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അടിഭാഗത്ത് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് തിരിച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടെ അതേ സ്ഥലത്ത് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അടിഭാഗവും മുകൾ ഭാഗവും നല്ല ഒരുപോലെ രീതിയിൽ നന്നായിട്ട് ഷേപ്പായിട്ട് ഇതാ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ സൈസിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് അത്യാവശ്യം ചെറിയ സൈസിലെടുത്താൽ മതി. അപ്പോൾ ഇത് ഓയിലിലേക്കിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്യുവാണ്. ഓയിൽ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാൻ പാടുള്ളൂ, ഒരുപാട് കൂട്ടി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഓയിലിൽ വട ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാടെണ്ണം ഒരുമിച്ചിടാതെ മൂന്നോ നാലോ മാത്രം ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു സൈഡ് ഒന്ന് ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അല്ലെന്നുണ്ടെങ്കിലും വട കരിഞ്ഞ് കളർ മാറിപ്പോവും. പിന്നെ ബ്രൗൺ വടയായതുകൊണ്ട് തന്നെ ബ്രൗൺ കളർ അവിൽ വെച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ കളറൊന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മറിച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ആദ്യം ഇട്ട വട നന്നായിട്ട് കുക്കായിട്ട് നല്ല കളറിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മൊരിഞ്ഞ പുറമേ നല്ല ഒരു മൊരിഞ്ഞൊരു വടയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.